ഈരാറ്റുപേട്ടയിൽ ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലിലും 2 കോടിയോളം രൂപയുടെ നാശം. ചൊവ്വാഴ്ച ഉണ്ടായ ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലിലും വിവിധ പഞ്ചായത്തുകളിൽ 2 കോടിയോളം രൂപയുടെ നാശനഷ്ടമുണ്ടായി. പൊതുമരാമത്ത് പഞ്ചായത്ത് റോഡ്, വീട്, വാഹനം, കടകൾ ഉൾപ്പെടെ 1,70,00,000 30,00,000 രൂപയുടെ കൃഷിനാശവും ഉണ്ടായെന്നാണ് ഏകദേശ കണക്ക്. മേലുകാവ്, തീക്കോയി, പൂഞ്ഞാർ, തെക്കേക്കര, തലനാട് വില്ലേജുകളിലാണ് കൂടുതൽ കൃഷിനാശമുണ്ടായത്. മേലുകാവ് വില്ലേജിൽ മാത്രം 2.8 ഹെക്ടർ സ്ഥലത്തായി 25,00,000 രൂപയുടെ കൃഷിനാശവും ഉണ്ടായി. മേലുകാവ് പഞ്ചായത്തിലെ ഇടമറുക ചോക്കല് മലയിലുണ്ടായ ഉരുൾപൊട്ടലിലാണ് വ്യാപകമായി കൃഷി നശിച്ചത്. കൊച്ചുപറമ്പിൽ മുരളീധരൻ നായർ, കാച്ചാലിമലയിൽ ഷാജിമോൻ, ഓടത്തപ്പന്തിയിൽ ടോണി, കിഴക്കേടത്ത് സിബീറ്റ്, പ്ലാക്കുഴിയിൽ മേരിക്കുട്ടി, പാപ്പനാട്ട് അനിൽ, മംഗലത്ത് രാധാകൃഷ്ണൻ, പാപ്പനാട്ട് പത്മനാഭൻ, ബിജുകുട്ടപ്പൻ എന്നിവരുടെ കൃഷികളാണ് നശിച്ചത്. ശക്തമായ മഴയെ തുടർന്ന് രാജീവ് ഗാന്ധി കോളനിയിലെ ഇഞ്ചിമലയിൽ ഗ്രേസിക്കുട്ടിയുടെ വീടിന്റെ സംരക്ഷണ ഭിത്തിയിടിഞ്ഞ് വീട് അപകടാവസ്ഥയിലുമായി. തലനാട് പഞ്ചായത്തിലെ ചോനമലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ഉണ്ടായ കല്ലും മരങ്ങളും നടപ്പാലത്തിൽ തടഞ്ഞ് നടപ്പാലം അപകടാവസ്ഥയിലുമായി. ചൊവ്വൂർ താഴ്ഭാഗത്തെ നടപ്പാലത്തിലാണ് ഉരുളിന്റെ ബാക്കി തട്ടി നിൽക്കുന്നത്. ഇത് അടിയന്തിരമായി നീക്കുന്നതിനാവശ്യമായ നടപടി ആരംഭിച്ചുവെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി സുധാകരൻ അറിയിച്ചു. പൂഞ്ഞാർ പഞ്ചായത്തിലെ കണ്ടത്തുമലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ഇടിക്കുഴി കണ്ണാനി റോഡ് തകർന്നു. പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് കോൺക്രീറ്റ് ചെയ്ത റോഡ് 300 മീറ്ററോളം പൂർണ്ണമായും നശിച്ച് ഗതാഗത യോഗ്യമല്ലാതായി. ഇതോടെ ജലജീവൻ മിഷൻ പദ്ധതിക്കായി പൈപ്പിടുവാനെടുത്ത കുഴിയും നശിച്ചു. പൈപ്പിട്ട് മൂടിയ കുഴിയിലെ മണ്ണ് ശക്തമായ വെള്ളമൊഴുക്കിൽ നഷ്ടപ്പെട്ടതോടെ പൈപ്പിനും റോഡിനും കേടുപാടും സംഭവിച്ചിട്ടുണ്ട്. കനത്ത മഴയിൽ തിടനാട് പഞ്ചായത്തിലെ 3-ാം തോട് ചെരുവുപരിയിടത്തിൽ ശിവന്റെ വീട്ടിൽ വെള്ളം കയറി നാശനഷ്ടവും ഉണ്ടായി. വീടുപകരണങ്ങൾ ഉൾപ്പെടെ ഒഴുകിപ്പോയി. ഐ4 ന്യൂസ് പാലാ.